നമസ്കാരം. ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിനെ സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ച സർക്കാർ പ്ലീഡൻ അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രനെ തസ്തികയിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് എസ് സുരേഷ് രംഗത്തെത്തി. ഇതിന് മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഫേസ്ബുക്കിലൂടെയായിരുന്നു രശ്മിതയെ സർക്കാർ പ്ലീഡർ തസ്തികയിൽ നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത്. ഇപ്പോൾ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയാണ് എസ് സുരേഷ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ബിപിൻ റാവത്ത് ഒരു ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ പെട്ട് മരണത്തിനോട് മല്ലടിക്കുന്ന സമയം, മരണത്തിനോട് മല്ലടിക്കുമ്പോൾ പ്രാർത്ഥനാ നിരതരായിട്ടിരുന്ന സമയത്ത് എല്ലാവരും രാഷ്ട്രീയ ഭേദമില്ലാതെ മതഭേദമില്ലാതെ ഈ രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മറ്റ് ധീര സൈനികരുടെയും ജീവൻ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് യാതൊരു മനുഷ്യത്വമില്ലാതെ എന്താ രാജ്യദ്രോഹികൾ പോലും ചിന്തിക്കാത്തതിനേക്കാൾ ക്രൂരമായിട്ട് അദ്ദേഹത്തിനെതിരെ പോസ്റ്റ് ഇടുക, അദ്ദേഹം എങ്ങനെയാണ് വന്നത്, അദ്ദേഹം എവിടെയോ കാശ്മീരിൽ ആരോ ജീപ്പിൽ എന്താ അവിടുത്തെ കാശ്മീരിയെ തീവ്രവാദിയെ പിടിച്ചു കെട്ടിയത്, അതെല്ലാം ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് ചാർത്തി ആ മരണവുമായി മല്ലടിച്ച് അന്തിശ്വാസം വലിച്ചു കൊണ്ടിടക്കുന്ന ഒരു മഹാനെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് സാമാന്യ മര്യാദയുടെ മര്യാദയുള്ളവരോ സാമാന്യ ബോധമുള്ളവരോ അല്പമെങ്കിലും മനുഷ്യത്തുള്ളവരോ ചെയ്യുന്ന പണിയല്ല. അപ്പോ ഇവർ കേവലം ഒരു ഒരു എന്താ പറയുക അതിഭീകരമായ രാജ്യദ്രോഹവും അതോടൊപ്പം തന്നെ മനുഷ്യത്വഹീനവുമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ രശ്മിത രാമേന്ദ്രൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഈ കേരളത്തെ പ്രതിനിധീകരിച്ച് ഗവൺമെന്റ് പ്ലീഡറായി കേരളത്തിന്റെ ഹൈക്കോടതിയിൽ പോകുന്നത് ശരിയല്ല. ഇങ്ങനെയുള്ള രാജ്യദ്രോഹപരമായി ചിന്തിക്കുന്ന ഇവർ ഈ കേരളത്തിന് അപമാനമാണ്, കേരളത്തിന് അവഹേളിക്കലാണ്. അതുകൊണ്ട് ഇവരെ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തുനിന്ന് മാറ്റണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതിന് ഇന്ന് കേരളത്തിലെ എല്ലാവരും എന്തിനേറെ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ അത്തരത്തിലുള്ള വാദം മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ ഇത്തരത്തിലുള്ള എന്താ സാംസ്കാരികതയുടെ പേരിൽ ഇത്തരത്തിൽ ആഭാസം കാണിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കേരളം പഴയ കേരളത്തെ ഇങ്ങനെ അപമാനിച്ചവരെ ഈ സ്ഥാനത്തൊന്ന് മാറ്റണമെന്ന് ബി ജെ പി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. രാജ്യത്തെയും രാജ്യത്തെ സൈനികരുടെ മൃതദേഹങ്ങളെ പോലും അപമാനിച്ച രശ്മിതയെ എത്രയും വേഗം തന്നെ പുറത്താക്കി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് തത്വമയി ന്യൂസിന് പറയാനുള്ളത്. ഇത്തരം ഒരു രാജ്യദ്രോഹികൾക്കും സർക്കാർ ചിലവിൽ ജീവിക്കാനുള്ള അവസരം നൽകരുത് എന്നും അങ്ങനെ നൽകുകയാണെങ്കിൽ അത് ജയിലഴിക്കുള്ളിലായിരിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓർമ്മിപ്പിക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.